ഹലോ, എല്ലാവർക്കും വെൽക്കം. വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ ഇന്നൊരു മത്തം വെച്ചിട്ടൊരു പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അധികം സാധനങ്ങളൊന്നും വേണ്ട. ഇത് 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടാവും. 1 കപ്പ് മൈദയുണ്ട്, 1/2 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടിയുണ്ട്. പിന്നെ മത്തങ്ങ ഉണ്ട്, പംകിൻ കണ്ടോ, ഇങ്ങനെ നല്ല ഇതേപോലെ നല്ല മഞ്ഞ കളറുകൾ ഇതേപോലെ എടുത്താൽ മതി. ഇതിനെ നമുക്കൊന്ന് ഇതിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഈ പൊടി നമുക്ക് ഉപ്പ് കൂട്ടിയിട്ട് കുഴച്ച് വെക്കാം. കാണിച്ചു തരാം, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും കാണിച്ചു തരാം. നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, മൈദ, ഗോതമ്പ്, ഉപ്പിട്ട് കൊടുക്കാം. കാ കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ മത്തൻ കണ്ടോ, ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ചേർത്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നോക്കിയിട്ട് വെള്ളം എടുത്തോളൂ. നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് മുഴുവൻ കുഴച്ചിട്ട് കാണിച്ചു തരാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടിപ്പോയാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാണിച്ചു തരാം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് വെക്കുമൊന്നും വേണ്ട, നമുക്ക് വേഗം എണ്ണ ചൂടാക്കിയിട്ട് പൊരിച്ചെടുക്കാം. കാണിച്ചു തരാം, എണ്ണ ചൂടായാൽ വേഗം പൊരിച്ച് പൊരിച്ചെടുക്കാം. വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പൊരി ചെറിയ ചെറിയ ഉരുളകളൊക്കെ എടുത്താൽ മതി. കണ്ടോ, പറ്റ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മത്തങ്ങ വെച്ചിട്ട് കുറച്ച് പൊടിയിട്ട് വരുത്താം. ഇതുപോലെ എല്ലാം വരുത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കട നല്ല ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് അതിലേക്ക് പൂരി പരത്തിയെടുത്ത് കൊടുക്കാം. നല്ല ചൂടായി വന്നിട്ടുണ്ട്, പൂരിട്ട് കൊടുക്കാം.
കണ്ടോ, രാവിലെ നാസ്തക്കൊക്കെ എടുക്കാൻ നമുക്ക് പൂരിയൊക്കെ വെച്ചിട്ട് കണ്ടോ, ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. രാവിലെ നാസ്ത ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ അടുത്തടുത്ത് മത്തനൊക്കെ നമ്മളെ വീട്ടിൽ വാങ്ങൂലേ, അപ്പൊ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഒരു വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാലോ. ഉണ്ടോ നെക്സ്റ്റ് കൊടുക്കാം. കുഴക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ പൂരിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. വേറെ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ നല്ല പൊല്ലി വരുന്നു. ഉണ്ടോ മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പം നല്ല മഴയത്തൊക്കെ കഴിക്കാൻ പറ്റുന്നതും തന്നെയാണ്. മത്തനൊക്കെ നല്ലതല്ലേ, നമ്മളെ ആരോഗ്യത്തിനൊക്കെ മത്തൻ നല്ലതാണ്. പൂരി വെച്ച് മത്തനൊക്കെ, ഇതിന് വലിയ കറിയൊന്നും വേണ്ട, വല്ല ഇഷ്ടം എന്തെങ്കിലുമൊക്കെ തക്കാളി ഇഷ്ടമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് എണ്ണ ഇഷ്ടം ഉണ്ടാക്കിയാലും മതി. ഞാനിത് മുഴുവൻ കുഴച്ചിട്ട് കാണിച്ചു തരാം. ഇനി ലാസ്റ്റ് ഒന്നുണ്ട്, ഇത് കുഴച്ചിട്ട് കാണിച്ചു തരാം. ഉണ്ടോ ഇതേപോലെ കുഴിച്ച് വെക്കട്ടെ. ഒരു പ്രത്യേക പൂരിയായിട്ടൊന്നും എല്ലാവർക്കും ടേബിൾ മേലൊക്കെ കൊണ്ടുവച്ച് കൊടുത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കറിയൊന്നും വലിയ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഇഷ്ടമോ എന്തെങ്കിലുമൊക്കെ മതി. ഇനിയിപ്പോൾ തക്കാളി ഇഷ്ടമോ എന്തെങ്കിലും മതി. വീട്ടിൽ എന്താണല്ലോ ഇഷ്ടം, അതെടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഇത്രയും പൂരിയൊക്കെ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്ത് കാണിച്ച് ഇതെടുക്കാം. ഞാനതൊക്കെ ഒരു പാത്രത്തിൽ സേവ് ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പം ഞാൻ പൊരിച്ച പൂരിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ അതങ്ങനെ എണ്ണ ഒന്നും കുടിക്കൂല, നല്ല പൂരിയാണ്. ഇതേപോലെയൊക്കെ ഒന്ന് പൊരിച്ച് വെക്കട്ടെ. മത്തനൊക്കെ വീട്ടിലെന്തായാലും നമ്മൾ വാങ്ങൂലേ. ഞാനെടുത്ത പോലത്തെ മത്തന ഇട്ടാൽ മതി. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കണ്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കാം. എന്തെങ്കിലും ഒരു ചെറിയ കറി ഉണ്ടായാൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഷെയർ ചെയ്യണം നിങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും വേണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, ബൈ.